ഹായ് ഫ്രണ്ട്സ്, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഴുതന വെച്ച് നമുക്കൊന്നൊരു അടിപൊളി ടേസ്റ്റിലൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? അത് ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് ഇതാ ഇത്ര പോരം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാൻ വേണ്ട. കനലെടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ സ്റ്റൗ ടോപ്പ് ആയത് കാരണം അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു ഇറുക്കിള്ളിൽ കുത്തിയിട്ട് അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകാനാണ് ചാൻസ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇനി ഇവിടെ ഒരു പച്ച വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് പിടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിലൊരു പച്ച ഇറുക്കിളി കുത്തി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഫ്ലെയിം ഒരൽപ്പം കൂട്ടി തന്നെ നമുക്ക് ഈ ഒരു വഴുതന ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഇറുക്കിളിയോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് വെന്തിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പുറന്തോല് നമുക്ക് എടുത്ത് കളയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ഇതിൻ്റെ തോലൊന്ന് അടർത്തി ഒഴിവാക്കി കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ ഒരൽപ്പം ചീനമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാന്താരിമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കറക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ തോല് കളഞ്ഞിട്ടുള്ള വഴുതന നമ്മളൊരു കൊണ്ടുള്ളൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള നെറ്റി ഉണ്ടല്ലോ, ആ നെറ്റി നമുക്കെടുത്ത് ഒഴിവാക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുത്തിയുടച്ച് ഇതാ ഈ ഒരു പരുവാക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഈ ഒരു ഉള്ളി ഇതുപോലെ ചീനമുളക് അരച്ചുവെച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണാണ് നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത്. ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു ടെക്സ്റ്റർ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വഴുതനങ്ങ കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണാം പുതിയൊരു വീഡിയോ മറ്റേതായിരിക്കും. ചേച്ചപ്പ ബൈ.